ദേശീയപാതാ വികസനം ദീർഘകാലത്തെ നമ്മുടെ ഒക്കെ സ്വപ്നമാണ്. ആ സ്വപ്നം അതിന്റെ ലക്ഷ്യത്തിലേക്ക് സാഫല്യമാകാൻ വേണ്ടി പോകുന്നതിലേക്ക് എത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ഈ തലശ്ശേരി മാഹി ബൈപ്പാസ്. തലശ്ശേരി മാഹി ബൈപ്പാസ് 2023 മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രവൃത്തി പരിശോധിക്കുമ്പോൾ സാധിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ആ നിലയിലാണ് സത്യം പറയുന്നത്. തുടർച്ചയായ പരിശോധനയാണ് ഇതിനകത്ത് എൻ എച്ച് എയുടെ പ്രവൃത്തി എൻ എച്ച് എയോട് കൈകോർത്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ സംസ്ഥാന സർക്കാർ ഇതിൽ വളരെ ഫലപ്രദമായി ഇടപെടുന്നു. 25% ഭൂമി ഏറ്റെടുക്കൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് ചെലവഴിക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 5,800 കോടി രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചു. ആ 5,600 ചില്ലാൻ കോടി രൂപ ചെലവഴിച്ചു. എല്ലാ രണ്ടാഴ്ചയും പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ പരിശോധന മന്ത്രിയും ഒരു ടീമും PWD സെക്രട്ടറി അടക്കമുള്ള ഒരു ടീം നടത്തുന്നുണ്ട്. ജില്ലകളിൽ ഇതിൻ്റെ തനതായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കഠിന ശ്രമമാണ് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി നടത്തുന്നത്. മാഹി ബൈപ്പാസ് നമുക്ക് 2023 മാർച്ചിൽ പൂർത്തീകരിക്കാനാകുന്നത് പോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുമായി തുടർച്ചയായ ഈ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2024 കൂടി ദേശീയപാത വികസനം 45 മീറ്റർ വീതി 6 വരി പൂർത്തീകരിക്കാനാകും.